ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വാസ്തുശാസ്ത്രത്തിൽ നിരവധി സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇവ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ പോസിറ്റീവ് എനർജി നിറയുകയും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വരികയും ചെയ്യുന്നു. ഈ സസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു. അത്തരത്തിലുള്ള ഒരു ചെടിയെപ്പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വീട്ടുമുറ്റത്ത് നട്ട് വളർത്തിയാൽ ഐശ്വര്യം നൽകുന്ന ചെടികൾ എന്നുള്ള ഒരു ടോപ്പിക്ക് നേരത്തെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചെടി നടുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലായിടത്തു നിന്നും വിജയം ലഭിക്കാൻ തുടങ്ങും. ശംഖുപുഷ്പം എന്നാണ് ഈ ചെടിയുടെ പേര്. സംസ്കൃതത്തിൽ ഈ ചെടിയെ വിഷ്ണുപ്രിയ, വിഷ്ണുകാന്ത, ഗിരികർണി എന്നെല്ലാം വിളിക്കുന്നു. ശംഖുപുഷ്പം രണ്ട് നിറങ്ങളിലുണ്ട്, വെള്ളയും നീലയും. നീല ശംഖുപുഷ്പം മഹാവിഷ്ണുവിന് ഏറെ പ്രിയപ്പെട്ടതാണെന്നാണ് മതവിശ്വാസം. ഇത് വീട്ടിൽ നട്ടാൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. വാസ്തുപ്രകാരം ശംഖുപുഷ്പം വീട്ടിൽ വളർത്തിയാലുള്ള നേട്ടങ്ങളും അത് ഏത് ദിശയിലാണ് നടേണ്ടതെന്നും നമുക്ക് ഇന്ന് വീഡിയോയിൽ കൂടി പരിചയപ്പെടാം. വാസ്തുശാസ്ത്രപ്രകാരം വീടിൻ്റെ കിഴക്ക്, വടക്ക്, വടക്ക് കിഴക്ക് ദിശകളിൽ ഈ ചെടി നടുന്നത് വളരെ ശുഭകരമാണ്. ഈ ദിശ ദൈവദിശയായി കണക്കാക്കപ്പെടുന്നു. ഈ ദിശയിൽ ശംഖുപുഷ്പം ചെടി നടുന്നത് വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരും. പ്രധാന വാതിലിൻ്റെ വലത്ത് വശത്ത് ഈ ചെടി നടുന്നതും വളരെ നല്ലതായി കണക്കാക്കപ്പെടുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത് മംഗളകരമായ ഫലങ്ങൾ നൽകുകയും വീട്ടിൽ സന്തോഷം നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ ചെടി ഒരിക്കലും പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് ദിശയിൽ നടരുത്. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വീട്ടിൽ ശംഖുപുഷ്പം ചെടി നടണം. വ്യാഴാഴ്ച മഹാവിഷ്ണുവിനുള്ളതാണ്, വെള്ളിയാഴ്ച ദേവി ലക്ഷ്മിക്കും സമർപ്പിച്ചിരിക്കുന്നു. ഈ രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ശംഖുപുഷ്പം ചെടി നടുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. വെള്ളിയാഴ്ച ഈ ചെടി നടുന്നതിലൂടെ ലക്ഷ്മി ദേവി വീട്ടിലെത്തുന്നു. വ്യാഴാഴ്ച ഈ ചെടി നടുന്നതിലൂടെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹവും നിങ്ങളിൽ നിലനിൽക്കും. വാസ്തുശാസ്ത്രപ്രകാരം ഈ ചെടി വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇല്ലാതാകും. ഈ നീല ശംഖുപുഷ്പം ചെടി സമ്പത്തിനെ ആകർഷിക്കുന്നു. വാസ്തുപ്രകാരം ഈ ചെടി നടുന്നതിലൂടെ വീട്ടിൽ പോസിറ്റീവ് എനർജി പ്രസരിക്കുന്നു. അതിലൂടെ ഒരു വ്യക്തി ജീവിതത്തിൽ വിജയം നേടുന്നു. മോശം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകലാൻ തുടങ്ങുന്നു. ശനിയാഴ്ച ശനിദേവന് ശംഖുപുഷ്പം അർപ്പിക്കുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഇത് ശനിദേവനെ സന്തോഷിപ്പിക്കുന്നു. ഇങ്ങനെ ചെയ്താൽ ഏഴര ശനിയുടെ ദോഷഫലങ്ങളിൽ നിന്ന് മുക്തി നേടാം. വിഷ്ണുപ്രിയയായതിനാൽ കൃഷ്ണകാന്ത, അതായത് നീല ശംഖുപുഷ്പം, ധനലക്ഷ്മിയെ ആകർഷിക്കുന്നു. ഈ ചെടി നട്ടുപിടിപ്പിക്കുന്ന വീട്ടിൽ ലക്ഷ്മി ദേവി താമസിക്കുന്നു. നിങ്ങൾ ധനികനാകാൻ നടത്തുന്ന കഠിന അധ്വാനം വിജയിക്കുന്നു. നീല ശംഖുപുഷ്പം വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ കുടുംബാംഗങ്ങളുടെ ബുദ്ധിശക്തി കൂടും. ഇതോടൊപ്പം ഈ പുഷ്പം മഹാവിഷ്ണുവിന് സമർപ്പിച്ചാൽ കുടുംബം ഒരിക്കലും പരാജയപ്പെടില്ല എന്നും പറയപ്പെടുന്നു. വെളുത്ത നിറമുള്ള ശംഖുപുഷ്പം ധനലക്ഷ്മിയെ ആകർഷിക്കുന്നു. വീട്ടിൽ ശംഖുപുഷ്പം ചെടി നടുന്നത് വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യത കുറയ്ക്കുന്നു. വീട്ടിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ഭക്ഷ്യധാന്യങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവുകയില്ല.